ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ിലെ പാദവാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കേരള പാടാവിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി മലയാള കേരള പാഠാവലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുൻവർഷത്തെ ക്വസ്റ്റിൻ പേപ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം ഒന്ന് മുതൽ അഞ്ച് വരെ ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു സ്കോർ വീതമാണ് ഒന്നാമത്തേത് നന്മ ഉള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മ വരുമോ ജനിച്ചാൽ ആർക്കും അടിവരയിട്ട പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് അടിവരയിട്ടത് ഗുരു കടാക്ഷം എന്നുള്ളതാണ് അല്ലെ അപ്പൊ എന്താണ് അതിന്റെ വിഗ്രഹാർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഗുരുവും കടാക്ഷവും ഗുരുവിന്റെ കടാക്ഷം ഗുരുവാകുന്ന കടാക്ഷം ഗുരുവായ കടാക്ഷം എന്താണ് ഗുരുവിന്റെ കടാക്ഷം എന്നുള്ളതാണ് ഓക്കെ ഗുരുവിന്റെ കടാക്ഷം എന്നുള്ളതാണ് ശരിയായ ഉത്തരം രണ്ട് പേരക്കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്ന കഞ്ഞിയിൽ കണ്ണീരുപ്പ് എത്ര വീണരിഞ്ഞിട്ടുണ്ടെന്നും അമ്മ അമ്മമ്മക്കറിയില്ല കണ്ണീരുപ്പ് എന്ന പദം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥസൂചന എന്ത് അമ്മമ്മയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മമ്മയുടെ ദുഃഖവും ദുരിത ദുരിതവും അമ്മമ്മയുടെ ലാളനയും വാത്സ്യവും വാത്സല്യവും അമ്മമ്മയുടെ സ്നേഹവും കരുതലും എന്താണ് അമ്മമ്മയുടെ ദുഃഖവും ദുരിതവുമാണ് ഓക്കെ അതാണ് അവിടെ കണ്ണീരുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏത് മഴയില്ല മഴ ഇല്ല വണ്ടിയില്ല വണ്ടി ഇല്ല തേവി 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 പൊതി അഴിച്ച് പൊതി അഴിച്ച് ഏതാണ് തേവി തേവി എന്നതാണ് കൂട്ടത്തിൽ പെടാത്തത് ഇനി നാലാമത്തത് നോക്കൂ എനിക്ക് മഴയേക്കാൾ ഇഷ്ടം കാർമുകിലാണ് മുകിൽ എന്ന പദത്തിന് സമാനമായ പദമേത് മേഘം ആകാശം കാറ്റ് മഴ ഏതാണ് ആ മേഘം എന്നതാണ് അല്ലെ മേഘം എന്നതാണ് ശരിയായ ഉത്തരം അഞ്ച് മാതൃക പോലെ എഴുതുക മാതൃക ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം വ്യവസായത്തെ സംബന്ധിക്കുന്നത് എന്താ നമ്മൾ പറയാ വ്യവസായികം എന്നതാണ് ഓക്കെ വ്യവസായികം ഇനി ആറ് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതുക രണ്ട് സ്കോർ വീതമാണെന്ന് തന്നിട്ടുണ്ട് ആറാമത്തേത് അതിൽ പന്ത്രണ്ടഴങ്ങളിൽ ചോറ് വഴിയാത്രക്കാരനാണ് തട്ടുന്നത് മെസ്സി പന്ത് തട്ടുന്നത് കാണാൻ നല്ല രസമാണ് അടിവരയിട്ട പദങ്ങൾ സന്ദർഭത്തിന് നൽകുന്ന അർത്ഥവ്യത്യാസങ്ങൾ എഴുതുക ഒന്ന് വഴിയാത്രക്കാരൻ തട്ടുന്നതും മറ്റൊന്ന് മെസ്സി പന്ത് തട്ടുന്നതുമാണ് അല്ലേ ഇവിടെ എന്താണ് ഒന്നാമത്തെ വാക്യത്തിൽ തട്ടുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിക്കുക എന്നാണ് അർത്ഥം എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ തട്ടുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ പ്രവർത്തി ചെയ്യുന്നു എന്നതിന്റെ സൂചനയാണ് ഇനി ഏഴ് നോക്കൂ ബനി ഹെ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും നൽകിയ ഈരണിയുടെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ എന്നുള്ളതാണ് ഓക്കെ ഇനി ഇതിലെ മൂന്നാമത്തെ ഓപ്ഷൻ എട്ട് പത്തായം കാലിയായി പേടി സ്വപ്നം പോലെ തൂങ്ങി നിൽക്കുന്ന കാലവർഷവും കരി പേർന്ന കണ്ടങ്ങളിൽ വിരിപ്പുവ വിരിപ്പുവിള കാറ്റാടി നിൽക്കുകയാണ് പൂക്കളും ആണ്ടരുതുകളും എന്നതിലെയാണ് വാക്യത്തിൽ തെളിയുന്ന കർക്കിടവാസത്തിന്റെ പ്രത്യേകത എന്തെല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആ ദാരിദ്ര്യം നിറഞ്ഞ കാലമാണ് അതുകൊണ്ടാണ് എന്താണ് പത്തായം കാലിയായി എന്ന് പറയുന്നത് അപ്പൊ ദാരിദ്ര്യം നിറഞ്ഞ കാലവും ഇടവിടാത്ത മഴ പെയ്യുന്ന കാലത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ദാരിദ്ര്യം നിറഞ്ഞ കാലം അതുപോലെ തന്നെ ഇടവിടാതെ പെയ്യുന്ന മഴക്കാലം അടുത്ത നോക്കൂ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിന് അരപുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒൻപതാമത്തേത് ഒടുവിൽ കൽപ്പാലക്കടവിൽ പിറ്റേ ദിവസം ഉച്ചക്ക് എത്തുമ്പോഴേക്ക് നമ്പ്യാതിക്കു ഖുർആനെ പറ്റി അറിയാം ജോത്സ്യന് പറവൂരെ ഗൃഹസ്ഥന്മാരെ പറ്റി നല്ലതുപോലെ അറിയാം ഗ്രഹസ്ഥനു പെരിങ്ങാട്ടെ മരച്ചീനി കൃഷിയെ വിവരിച്ചറിയാം കൃഷിയെ പറ്റി വിവരിച്ചറിയാം രോഗിക്ക് അംബാസ സമു അംബാ ഒരു നല്ല ചിന്താർമണി വൈദ്യന്റെ പാടവത്തെ പറ്റി ധാരാളം അറിയാം വഴിയാത്ര എന്നതിലെയാണ് ഇത്തരത്തിൽ ഹൃദ്യമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ഇന്നത്തെ യാത്രകൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇതിൽ കൂട്ടുകാരെഴുതേണ്ടത് പണ്ടത്തെ യാത്രയുടെ പ്രത്യേകതയും ഇന്നത്തെ യാത്രയുടെ പ്രത്യേകതയുമാണ് അഥവാ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് സൗഹൃദ ബന്ധം കുറയുന്നു സാമൂഹിക ബന്ധം കുറയുന്നു അതിലൂടെ തന്നെ അറിവുകൾ നഷ്ടമാകുന്നു ഇന്ന് പറയുന്നത് നമ്മൾ വെറും എന്തെങ്കിലും സ്ഥലം കാണാൻ മാത്രമാണ് പോകുന്നത് പണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നടന്നാണ് ഒരുപാട് യാത്രകൾ ചെയ്യുന്നത് അപ്പം ആ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് പേരെ കാണാറുണ്ട് അവരെ അടുത്ത് ഇടപഴകിയും വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവെച്ചും ഒക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം ൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് താമസിക്കാൻ സ്ഥലം കിട്ടില്ല അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി താമസിക്കും അപ്പോൾ അവിടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അവർ നമ്മളെ കാണുകയും അതുപോലെ തന്നെ നാനാജാതി മതസ്ഥരെ നമ്മൾ കണ്ടുമുട്ടുകയും അവരുടെ വീട്ടിൽ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു സൗഹാർദ്ദമാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് കഴിയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ യാത്രകളിൽ അതൊന്നും കഴിയുന്നില്ല അപ്പൊ അങ്ങനെയാണ് കൂട്ടുകാർ ഇവിടെ നിങ്ങളുടെ അഭിപ്രായം എഴുതേണ്ടത് ഇനി പത്ത് നോക്കി നോക്കൂ കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടിത്തീരും വണ്ണ മാർത്താണ്ഡവനും മാർത്താണ്ഡനും ഉദിച്ചതും മറന്നില്ലല്ലീ മറന്നില്ലല്ലി സാന്ദ്ര സൗഹൃദത്തിലെയാണ് ശ്രീകൃഷ്ണനും കൂട്ടുകാർക്കും പേടി തോന്നിയ സന്ദർഭം ഏതെന്ന് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഗുരുഭഗ്നിയുടെ നിയോഗത്താൽ വിറകു ഓടിക്കാൻ കാട്ടിൽ വന്നത് കാട്ടിൽ ഒറ്റപ്പെട്ടത് ഇരുട്ടായത് അതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പ്രതികൂല സാഹചര്യത്തിൽ നേരിട്ടത് അതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ആ ഒരു പേടി തോന്നിയ സന്ദർഭം എന്ന് പറയുന്നത് അപ്പൊ ആ സന്ദർഭത്തെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് എഴുതിയാൽ മതി ഒന്ന് ഗുരുഭക്തിയുടെ നിയോഗത്താൽ വിറക് ഓടിക്കാൻ കാട്ടിൽ വന്നത് കാട്ടിൽ ഏർ അതിനുശേഷം കാട്ടിൽ ഒറ്റപ്പെട്ടത് ഇരുട്ടായത് ആ ഒരു അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ ശ്രീകൃഷ്ണനും കൂട്ടുകാർക്കും പേടി തോന്നിയ സന്ദർഭം എന്ന് പറയുന്നത് പതിനൊന്ന് വർണ്ണത്തിളപ്പിന്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും വെയിലിലൂടെ നടന്നു നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്കു വെറുപ്പോടെ അവർ നോക്കും അമ്മമ്മ എന്നതിലെയാണ് വർണ്ണത്തിളപ്പിന്റെ ലോകം എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് ഇവിടെ വർണ്ണത്തിളപ്പിന്റെ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ നമ്മുടെ പുത്തൻ തലമുറയുടെ ആ ഒരു ലോകത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയുടെ പുത്തൻ പ്രവണതകൾ അതുപോലെ തന്നെ അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം സ്നേഹബന്ധങ്ങളുടെ മൂല്യത്തകർച്ച ഇതൊക്കെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മമ്മ എന്ന ഈ ഒരു ഇതിലും പറയുന്നത് അതൊക്കെ തന്നെയാണ് അപ്പൊ വർണ്ണത്തിളപ്പിന്റെ ലോകം എന്ന് പറയുന്നതും അവരുടെ ആ ഒരു ലോകത്തെ കുറിച്ചിട്ടും ആ ഒരു ട്രെൻഡിനൊപ്പം അല്ലെ പ്രവണതകൾക്കൊപ്പം സഞ്ചരിക്കുന്ന തലമുറയാണ് അതുപോലെ തന്നെ എന്താണ് വാർദ്ധക്യം എന്ന് പറയുന്നത് അവരെ അവഗണിക്കുകയും അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളൊന്നും മനസ്സിലാക്കാതെ അവർ അവരുടേതായ ഒരു ലോകത്ത് സഞ്ചരിക്കുന്ന ഒരു കാലമാണിന്ന് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയേണ്ടത് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കൂ അന്നത്തെ വർത്തമാന പത്രങ്ങളായിരുന്നു വഴി പോക്കർ വഴിയാത്ര എന്നതിലെയാണ് വഴിയാത്രക്കാരെ വർത്തമാനപത്രങ്ങളായി വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യം വ്യക്തമാക്കാനാണ് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ഇതേപോലെയുള്ള ക്വസ്റ്റ്യില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് എന്ന് പറയുന്നത് എന്താണ് യാത്ര ചെയ്യുന്നത് അധികവും നടന്നിട്ടായിരുന്നു അതുപോലെ തന്നെ കാളവണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വഴിയിലൂടെ പോകുന്ന ആളുകളുമായിട്ടൊക്കെ സമ്പർക്കത്തിലും സംസാരിച്ചിട്ടുമൊക്കെയാണ് ഒക്കെയാണ് വിശേഷങ്ങളും വിവരങ്ങളൊക്കെ പങ്കുവച്ചിട്ടാണ് പോവാറ് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗങ്ങളിലെ എല്ലാ വിവരങ്ങളും അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അന്നത്തെ വർത്തമാന പത്രം എന്ന് പറയുന്നത് അന്നത്തെ യാത്രക്കാർ അല്ലെങ്കിൽ വഴിപോക്കർ തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇനി പതിമൂന്ന് താപം പൂണ്ട് താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറക്കും കൊണ്ടരികിൽ ചെന്നതും സാന്ദ്രസൗഹൃദത്തിലെയാണ് ഗുരുവിന്റെയും ശിഷ്യരുടെയും അവസ്ഥ ഈ വരികളിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് എങ്ങനെയാണ് നേരം വൈകിയതിൽ കുട്ടികളുടെ വിഷമം ഭയം ഗുരുവിനോടുള്ള ഭയഭക്തി ബഹുമാനം എന്നിവയാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് ആ സമയത്തുണ്ടായിരുന്ന വിഷമം അത് മാത്രമല്ല ഗുരു ചീത്ത പറയോ അല്ലെങ്കിൽ ഗുരു എന്താണ് പറയുക എന്നൊക്കെയുള്ള ആ ഒരു പേടിയും ഭയവും അതുപോലെ ഗുരുവിനോടുള്ള ആ ഒരു എന്താ പറയാ ഗുരുവിനെ അത്രയും അവർ ആ ഒരു തുല്യതയിലായിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത് ഗുരു ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഗുരുവിനോട് ബഹുമാനവുമുണ്ട് അതുപോലെ തന്നെ അതിനോടൊപ്പം ഭയമാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെയാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇനി ഇതിലെ പതിനാലാമത്തെ ചോദ്യം എനിക്കത് പ്രചോദനത്തിന്റെ നീലക്കാരാണ് മറ്റു ചിലപ്പോൾ അത് എന്റെ കാഴ്ചയിൽ ചെറിയ ചെറിയ കൊടുമുടികളുമായി പ്രത്യക്ഷപ്പെടുന്ന നീലക്കാർ പർവ്വതമായി മാറുന്നു കാർമുഗുലിൻ ഗത്യത്തിലെ ഒരു അർച്ചനാ ഗീതം എന്നതിലെയാണ് മേഘം ലേഖകന്റെ മനസ്സിൽ ഉണർത്തിയ ചിന്തകളാണ് മുകളിൽ തന്നിരിക്കുന്നത് ഇതുപോലെ മേഘ കാഴ്ചകൾ നിങ്ങളിൽ ഉളവാക്കിയ ചിന്തകൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാനാണ് പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് മേഘങ്ങളെ കാണുമ്പോൾ പ്രത്യേകിച്ച് നല്ല വെയിലുള്ള സമയങ്ങളിലൊക്കെ മേഘങ്ങളിങ്ങനെ കൂട്ടം കൂട്ടമായി പോകുന്നത് കാണുമ്പോൾ വളരെയധികം കൗതുകം തോന്നാറുണ്ടല്ലേ അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് കൗതുകം തോന്നി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ അനുഭവമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് അടുത്തത് നമുക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിനാണ് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ആറ് സ്കോർ വീതമാണ് പതിനഞ്ചാമത്തേത് തേവി തേവി വറ്റിപ്പോയ കിണർ കരച്ചിൽ വടുകെട്ടിയ മുഖം ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയുന്ന പാദങ്ങൾ പിഞ്ഞു കീറിയ പേഴ്സ് അമ്മമ്മയുടേതാണ് നൽകിയ സൂചനകളും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്തിട്ട് അമ്മമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അമ്മമ്മ എന്ന കഥാപാത്രത്തെ നിങ്ങൾ പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ അവരെങ്ങനെയായിരുന്നു ആ പേരക്കുട്ടികൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അവരുടേത് ജീവിത ദുരിതങ്ങൾ പ്രത്യാശ ഇച്ഛാശക്തി എന്നിവ കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഥാപാത്രത്തിൽ ഇന്നത്തെ സമൂഹവുമായിട്ടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ സമകാലികമായിട്ടുള്ള കാഴ്ചപ്പാടുകളും എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് ആ കഥാപാത്രത്തിന് എന്നും നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ അതിൽ രേഖപ്പെടുത്തണം അപ്പൊ അമ്മമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ കരച്ചിലും വടുകെട്ടിയ മുഖവും ഒക്കെയായിരുന്നു അവരുടെ ആ ഒരു ഏഹ് നമ്മള് ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ അങ്ങനെയാണ് അതുപോലെ തന്നെ പിന്നിൽ കീറിയ ഒരു പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കഥാപാത്രത്തിലൂടെ കഥാപാത്ര നിരൂപണത്തിൽ എഴുതാവുന്ന കാര്യങ്ങളാണ് ഇനി പതിനാറാമത്തെ ചോദ്യം നോക്കൂ അധ്വാനിക്കുക അനുഭവിക്കുക ആഹ്ലാദിക്കുക എന്നതാണ് കേരളീയ ജീവിതാദർശം അതിനനുകൂലമായ സാഹചര്യം ഇവിടുത്തെ പ്രകൃതിയും പൂക്കളും ആണ്ടൃതികളും ഒരുക്കി തന്നു ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട സൗഭാഗ്യത്തിന്റെ സ്വപ്നങ്ങളാണെങ്കിൽ കൂടി പൂക്കളും ആണ്ടർദികളും എന്നതിലേയാണ് വീടി പട്ടത്തിരിപ്പാടിന്റെ ഈ നിരീക്ഷണവും കേരളത്തിലെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളും പരിഗണിച്ച് അധ്വാനവും ആഘോഷവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതിന് തലക്കെട്ട് കൊടുക്കണം അധ്വാനവും ആഘോഷവും എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അധ്വാനത്തിന്റെ മഹത്വം എന്തൊക്കെയാണെന്ന് പറയണം എന്താണ് ആ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അനുഭവിക്കുമ്പോൾ മാത്രമേ ജീവിതം ആഹ്ലാദിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ അല്ല നമ്മൾ അധ്വാനിക്കാതെ ഒന്നും ചെയ്യാതെ നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുവോ ഇല്ല അപ്പൊ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്കത് ആ ജീവിതത്തിൽ ഉടനീളം നല്ല രീതിയിൽ ജീവിക്കാനും മറ്റുള്ളവരുടെയും ഏർ സഹായം മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാത്തിനും നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അത്തരത്തില് ഈ നമ്മുടെ ഏർ അനുഭവമാണ് അല്ലെങ്കിൽ നമ്മുടെ അധ്വാനമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നത് എന്നും അതുപോലെ തന്നെ കേരളത്തിലെ ആഘോഷങ്ങൾ അല്ലെ ആഘോഷങ്ങൾ നമുക്ക് എത്രത്തോളം നമ്മുടെ ഇടയിൽ ഐക്യം ഉണ്ടാക്കുന്നു സാഹോദര്യം ഉണ്ടാക്കുന്നു കാർഷിക ഉത്സവങ്ങളായിരുന്നു കേരളീയ ഉത്സവങ്ങൾ എന്നും നമുക്ക് എഴുതാം കാർഷികം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ എന്താണ് ഏറ്റവും ഏറ്റവും വലിയ തൊഴിൽ എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു പക്ഷെ ഇന്നൊരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും കൃഷിയും ആഘോഷവും നമ്മുടെ അധ്വാനവും എന്ന് പറയുന്നത് വളരെയധികം തുല്യ വളരെയധികം ഒരേ രീതിയിൽ പോകുന്ന രീ ഇതിലാണ് നമ്മുടെ കേരളത്തിൽ പോകുന്നത് ഇനി പതിനേഴാമത്തെ ചോദ്യം നോക്കൂ കവിതയുടെ പ്രമേയം ആസ്വാദനാംശങ്ങൾ പ്രയോഗഭംഗി എന്നിവ പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ളത് മഴ മഴമുകിൽ പെൺകുടി എന്നുള്ളതാണ് പി ഭാസ്കരന്റെ അപ്പം ഇത് വായിച്ച് ഈ ഇത്തരത്തിലൊരു കവിത തന്നിട്ട് അതിന്റെ ആസ്വാദനം എഴുതാൻ പറയാറുണ്ട് അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ പറയാറുണ്ട് അപ്പം തന്നിട്ടുള്ളത് എന്താണോ അത് കൂട്ടുകാരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം പ്രമേയമായിട്ടും ആസ്വാദനമായിട്ടും അതുപോലെ തന്നെ ഇതിലെ പ്രയോഗ ഭംഗിയും ഒക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ആസ്വാദനം എഴുതുമ്പോൾ നിങ്ങൾ ശീർഷകം കൊടുക്കാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ അതിൽ അലങ്കാര ഭംഗിയും ശബ്ദ ഭംഗിയും ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഈ എഴുതിയ കവിയുടെ ആഖ്യാന ശൈലിയും അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്തും എല്ലാം നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ അഭിപ്രായവും എഴുതാം അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പം എല്ലാ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ല രീതി നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്